എടാ സോമന്, പ്രോപ്പർ ആയിട്ട് വേണം ക്യാമറ നല്ല ഹൈലൈറ്റ് ചെയ്ത് എടുക്കട്ടെ. വിടരുത്, ഇത്രയും രസമുള്ള ഒരു ദിവസം ആഘോഷിക്കണം. ഓക്കെ, നമസ്കാരം. സത്യം പറഞ്ഞ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ മുദ്രാവാക്യമാണ് എന്റെ നാവിലേക്ക് വരുന്നത്. അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷകരമായ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലോ പിണറായി സർക്കാരിന്റെ വൃത്തികേടുകൾക്കെതിരെ നിരന്തരം വിളിച്ചു പറയുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിലോ എനിക്കുണ്ടാവുകയില്ല. ഈ സുദിനം സമ്മാനിച്ച പ്രിയപ്പെട്ട അമ്പൂക്ക, നല്ല നമസ്കാരം, നല്ല വണക്കം. ഒരു കാര്യത്തിൽ എനിക്ക് ആഹ്ലാദവും സന്തോഷവുമുണ്ട്. കഴിഞ്ഞ 8 വർഷമായി തുടർച്ചയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ ക്ലാരിറ്റിയോടെ 2 മണിക്കൂർ നീണ്ട ഒരു പത്രസമ്മേളനത്തിൽ ഒരു ത്രില്ലർ സിനിമയുടെ അനുഭൂതിയോടെ അമ്പൂക്ക അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ ആശ്വാസവും പ്രതീക്ഷയുമുണ്ട് അമ്പൂക്ക എന്റെ ഓരോ വീഡിയോയും കാണുന്നുവെന്നതിൽ. ഇനി അമ്പൂക്ക എന്റെ വീഡിയോ കാണാറില്ലെന്ന് കരുതുക എങ്കിൽ അതിനേക്കാൾ സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ് എന്ന് അമ്പൂക്കയ്ക്കും അറിയാം, അമ്പൂക്കയും തെളിയിച്ചിരിക്കുന്നു. കാരണം എന്റെ വീഡിയോ കാണാതെ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ AKG സെന്ററിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തിരുന്ന മനുഷ്യർക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് പിണറായി പെട്ടെന്ന് കൊണ്ടടക്കിയത് തന്റെ യൂറോപ്യൻ ട്രിപ്പ് മുടങ്ങാതിരിക്കാനാണ് എന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പുലഭ്യം വിളിച്ചവരെവിടെ? അമ്പൂക്ക പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്ന് അമ്പൂക്ക മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നു. അവർ പല ഉത്തരം പറയുന്നു, ഒന്നും ശരിയാവുന്നില്ല. അമ്പൂക്ക പറയുന്നു, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കന്മാർ ഒറ്റക്കെട്ടാണ്, ഒറ്റ മനസ്സാണ്, ഏക മനസ്സോടുകൂടി അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് ഒരു കേസും അന്വേഷിക്കാൻ പോകുന്നില്ല, തെളിയാൻ പോകുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുമെന്ന്. ഇതുതന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടുത്തെ കൂട്ടുകൃഷിയാണ് രാഷ്ട്രീയമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിച്ചവരെവിടെ? ഇടതുപക്ഷ MLA പറയുന്നു, ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാണെന്ന്. ഇവിടെ ഒരു സാധാരണക്കാരനും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടില്ലെന്ന് റിയാസ് എന്ന തന്റെ മരുമകനെ വളർത്തിയെടുക്കാൻ, അയാൾക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയമെന്ന് തുറന്നു പറയുന്നു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പോലും പിണറായി വിജയനോട് മിണ്ടാൻ ഭയമാണത്രേ. പാർട്ടി സെക്രട്ടറി പോലും പിണറായിയെ ഭയന്ന് കഴിയുകയാണത്രേ. മരുമകനല്ലാതെ ആരും പാർട്ടിയിലില്ലത്രേ. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ AKG സെന്റർ ഇടിഞ്ഞു വീഴുമത്രേ. AKG സെന്റർ ഇടിക്കണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കാൻ പോകുന്നത് പിണറായി ഇനി തന്നോട് എന്ത് ചെയ്യും എന്ന് നോക്കിയാണ്. ഭീഷണിയാണ്. തനിക്കെതിരെ കേസെടുത്താൽ, തന്നെ കുരുക്കാൻ ശ്രമിച്ചാൽ താൻ തിരിച്ചു പണി തരും. അന്ന് AKG സെന്റർ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നാണമുണ്ടോ മുഖ്യമന്ത്രി? ഒരു വെറും MLA, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നൊരു MLA അയാൾ പറയുകയാണ്, അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയാൽ AKG സെന്റർ ഇടിഞ്ഞു പോകുമെന്ന്. നാണമുണ്ടോ അത് കേട്ടിട്ട് എങ്ങനെ പേടിച്ചു വിറച്ചിരിക്കാൻ? ഞാൻ എത്രയോ കാലമായി പറയുന്നതാണ് ഇതൊക്കെ. ADGP അജിത് കുമാർ നൊട്ടേറിയസ് ക്രിമിനൽ ആണ് എന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന അൻവർ ഇന്ന് പറഞ്ഞു, അജിത് കുമാറിന് വട്ടുണ്ടോ? ഇതൊക്കെ അജിത് കുമാർ ചെയ്യുന്നത് പിണറായിക്ക് വേണ്ടിയാണെന്ന്, അല്ലാതെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പൂരം കലക്കിയത് പിണറായിക്ക് വേണ്ടി BJP യെ ജയിപ്പിക്കാനാണെന്ന്, BJP യുമായുള്ള പിണറായിയുടെ ബന്ധം എല്ലാവർക്കും അറിയാമെന്ന്. CPM നേതാക്കന്മാരൊക്കെ അഴിമതിക്കാരാണെന്ന്, ഏത് നേതാവിനും അഴിമതി നടത്താമെന്ന്. അങ്ങനെ അടിമുടി പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ വിഗ്രഹത്തെ തച്ചുടച്ചിരിക്കാണ് PV അൻവർ. പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ വിനുവി ജോൺ പറഞ്ഞ ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട്. 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറി AKG സെന്ററിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു PV അൻവർ. കഴിഞ്ഞ 8 വർഷത്തിനിടെ പ്രതിപക്ഷം പോലും പിണറായി വിജയനെ കുറിച്ച് ഇത്ര ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവില്ല. അതെ, അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് AKG സെന്ററിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു. ഇനി പിണറായിയും സഖാക്കളും എത്ര തെറി വിളിച്ചിട്ടും കാര്യമില്ല. പിണറായി എന്ന ഈ നാട് മുടിപ്പിച്ച ഭരണാധികാരിയുടെ മുഖം മൂടി അൻവർ വലിച്ചു കീറിയിരിക്കുന്നു. അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതാവാം, അൻവർ പറഞ്ഞതുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ടാവാം. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന്
അൻവർക്ക് താല്പര്യമുള്ള സ്വർണ്ണക്കടത്ത് മാഫിയ പ്രവർത്തനം പൊളിഞ്ഞുപോയതിന്റെ ഭയം കൊണ്ടാവാം. അൻവറിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധമൊക്കെ തിരിച്ചറിഞ്ഞതോടെ തടി തപ്പുന്നതിന് വേണ്ടിയാവാം ഇപ്പോൾ ഇങ്ങനെ ഓടിച്ചാടിയെത്തി പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചത്. കാരണം പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ സ്വർണ്ണ ഇടപാട് പൂട്ടിക്കെട്ടിയത് കൊണ്ടാണ് അൻവറിന് കരി പിടിച്ചത്. സാമ്പത്തിക ഇടപാടുകൾ ഇല്ലാതായതുകൊണ്ടാണ് അൻവർ വെപ്രാളപ്പെട്ടത്. അതിന്റെ പേരിലാണ് അൻവർ പത്രസമ്മേളനം നടത്തിയത്. എന്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെ ഹീറോ ചമയാനാണെങ്കിലും പിണറായി വിജയന്റെ തനിനിറം ഒടുവിൽ ഒരു ഭരണകക്ഷി MLA തന്നെ തുറന്നു കാട്ടുമ്പോൾ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി എന്നെ തെറി വിളിച്ചിരുന്ന സഖാക്കളൊക്കെ തിരിച്ചറിയുക, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു MLA പറയുന്നു, ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ MLA ഇത് പറഞ്ഞത് അയാളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് പൊളിഞ്ഞത് കൊണ്ടാവാം, അയാൾക്ക് പകരം തുടങ്ങാനിരുന്ന ഇടപാടുകളൊക്കെ ഇല്ലാതായത് കൊണ്ടാവാം. പക്ഷെ നിങ്ങളുടെ തണലിൽ അയാൾ തടിച്ചു കൊടുത്തു, നിങ്ങളുടെ തണലിൽ അയാൾ കള്ളക്കച്ചവടം നടത്തി, നിങ്ങളുടെ തണലിൽ അയാൾ ആഫ്രിക്കയിൽ പോയി സ്വർണ്ണഖനനം നടത്തി, അനേകം പേരെ വഞ്ചിച്ചു ചതിച്ചു, നിങ്ങൾ അയാളെ സംരക്ഷിച്ച് പാലൂട്ടി വളർത്തി, ഒടുവിൽ അയാൾ നിങ്ങളുടെ വൃത്തികേടുകൾ തുറന്നു പറഞ്ഞു. ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? സത്യം തുറന്നു പറഞ്ഞതിന് പേരിൽ മറുനാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്ത നിങ്ങളെല്ലാവരും ഇങ്ങനെ തമ്മിൽ തല്ലുമ്പോൾ സത്യമേ വിജയിക്കൂ, സത്യത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ആഹ്ലാദിക്കുന്നു. അൻവർ യഥാർത്ഥത്തിൽ ഉയിരാണ്. അൻവർ എത്ര വലിയ കള്ളനാണെങ്കിലും പിണറായിയുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ കാട്ടിയ ധൈര്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അൻവറെ, നിങ്ങളുടെ സമയം എണ്ണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന ഈ ആൾക്കൂട്ടമൊക്കെ ഓടി മറയും. MV രാഘവനും KR ഗൗരിയമ്മയ്ക്കും പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ ഇടപെടലിൽ. പിന്നെയാണോ ആദർശശുദ്ധി ലെവലേശമില്ലാത്ത കള്ളക്കടത്തും സാമ്പത്തിക വഞ്ചനയും നടത്തി കൊലപാതക കേസിൽ പോലും പ്രതിയായ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നത്? അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലപ്പെട്ടേക്കാം, എന്നെ ജയിലിലടയ്ക്കാം എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അൻവർ, നിങ്ങളുടെ വൃത്തികേടുകൾക്കൊക്കെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. പിറകിൽ നിന്നുകൊണ്ട് കൈയടിക്കുന്ന കുറെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളുടെ കൈയടിയൊക്കെ കാര്യം വരുമ്പോൾ ഇല്ലാതാകും. നിങ്ങൾ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്കും അനീതികൾക്കുമൊക്കെ നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും.